लक्षद्वीप के प्रशासक श्री प्रफुल्ल पटेल जी, यहाँ के सांसद और लक्षद्वीप के मेरे सभी परिवारजनों, नमस्कारम। एल्ला वरकुम सुखम आण एन विशु सिकिन्नु। आज लक्षद्वीप की सुबह देखकर मन प्रसन्न हो गया। लक्षद्वीप की सुंदरता को शब्दों में समेटना बहुत मुश्किल है। मुझे इस बार अगत्ती, बंगाराम और कवरत्ती में आप सभी परिवारजनों से मिलने का अवसर मिला है। लक्षद्वीप का जमीनी इलाका भले ही छोटा हो, लेकिन लक्षद्वीप के लोगों का दिल समुंदर जितना विशाल है। आपके स्नेह, आपके आशीर्वाद से मैं अभिभूत हूं। मैं आपका आभार व्यक्त करता हूं। माइक। लक्षद्वीप भरणाधिकारी श्री प्रफुल्ल पटेल जी, ഇവിടത്തെ ലോക്സഭാ അംഗം, ലക്ഷദ്വീപിലെ എൻ്റെ കുടുംബാംഗങ്ങളെ നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ലക്ഷദ്വീപിലെ പ്രഭാതം കണ്ടിട്ട് മനസ്സ് പ്രസന്നമായി. ലക്ഷദ്വീപിൻ്റെ സൗന്ദര്യം വാക്കുകളാൽ വർണ്ണിക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ്. എനിക്ക് ഇത്തവണ അഗത്തി, ബംഗാരം, കവരത്തി എന്നിവിടങ്ങളിൽ എൻ്റെ കുടുംബാംഗങ്ങളായ നിങ്ങളുമായി ഒത്തുചേരാൻ അവസരം കിട്ടി. ലക്ഷദ്വീപിൻ്റെ ഭൂമി വിസ്താരം ചെറുതാണ്. എന്നാൽ ലക്ഷദ്വീപിലെ ജനങ്ങളുടെ ഹൃദയം സമുദ്രത്തെക്കാളും വിശാലമാണ്. നിങ്ങളുടെ സ്നേഹവും ആശീർവാദവും കൊണ്ട് ഞാൻ മൂടപ്പെട്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. എൻ്റെ കുടും അംഗങ്ങളെ, ആസാദിക്ക് ബാദ് ദശകോ തക് കേന്ദ്രമേ ജോ സർക്കാരെ രഹി ഉൻകി പ്രാഥമികത സിർഫ് അപ്നെ രാജനീതിക് ദൽ കാ വികാസ് താ. ജോ ദൂർ സുദൂർ കെ രാജ്യ ഹൈ, ജോ ബോർഡർ പർ ഹൈ, യാ ജോ സമന്ദർ കെ बीच में है, उनकी तरफ ध्यान नहीं दिया जाता। बीते 10 वर्षों में हमारी सरकार ने जो बॉर्डर के इलाके हैं, जो समंदर के आखिरी छोर के इलाके हैं, वहां हमने उन्हें अपनी प्राथमिकता बनाया है। भारत के हर क्षेत्र, हर नागरिक का जीवन आसान बनाना, उसे सुविधा से जोड़ना ही केंद्र सरकार की प्राथमिकता है। आज यहां लगभग 1200 करोड़ रुपए के प्रोजेक्ट्स का शिलान्यास और लोकार्पण हुआ है। ये इंटरनेट, बिजली, पानी, स्वास्थ्य और बच्चों की देखभाल से जुड़े प्रोजेक्ट है। इन सभी विकास परियोजनाओं के लिए आप सभी को बहुत बहुत बधाई। എന്റെ കുടുംബാംഗങ്ങളെ, സ്വാതന്ത്ര്യത്തിന് ശേഷം പതിറ്റാണ്ടുകളോളം കേന്ദ്രം ഭരിച്ച പാർട്ടികളുടെ ലക്ഷ്യം അവരുടെ പാർട്ടിയുടെ വികാസം മാത്രമായിരുന്നു.
दूरे दूरे स्थिति संस्थान अतिर्ति संस्थान സമുദ്രത്തിന്റെ നടുക്കുള്ള ചെറിയ പ്രദേശങ്ങളാവട്ടെ അവയെ ഒന്നും ശ്രദ്ധിച്ചിരുന്നില്ല കഴിഞ്ഞ 10 വർഷത്തിൽ നമ്മുടെ സർക്കാർ അതിർത്തി പ്രദേശമാവട്ടെ സമുദ്രത്തിന് നടുക്കുള്ള ചെറിയ പ്രദേശമാവട്ടെ അവർക്ക് അവരുടേതായ പ്രാധാന്യം നൽകി ഭാരതത്തിലെ എല്ലാ മേഖലയിലെയും എല്ലാ പൗരന്മാർക്കും ജീവിതം സുഗമമാക്കുക എന്നതും അവർക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുക എന്നതും കേന്ദ്ര സർക്കാരിന്റെ പ്രധാന ലക്ഷ്യങ്ങളാണ് ഇന്നിവിടെ ഏതാണ്ട് 1200 കോടി രൂപയുടെ പദ്ധതികളുടെ ശിലാന്യാസവും ഉദ്ഘാടനവും നടന്നിട്ടുണ്ട് ഇത് ഇന്റർനെറ്റ് വൈദ്യുതി കുടിവെള്ളം ആരോഗ്യം കുട്ടികളുടെ സംരക്ഷണം എന്നിവയുമായി ബന്ധപ്പെട്ട പദ്ധതികളാണ് ഈ എല്ലാ വികസന പദ്ധതികൾക്കും നിങ്ങൾ എല്ലാവർക്കും വളരെ അധികം അഭിനന്ദനങ്ങൾ ഞാൻ നേരുന്നു എൻ്റെ കുടും അംഗങ്ങളെ ബീതെ 10 സാലോ മേ ലക്ഷദ്വീപ് കെ ലോഗോ കി ഈസ് ഓഫ് ലിവിംഗ് ബഢാനേ കെ ലിയേ केंद्र सरकार ने कोई कोर कसर बाकी नहीं छोड़ी है यहां पीएम आवास योजना ग्रामीण के तहत 100% लाभार्थियों को कवर किया जा चुका है हर लाभार्थी तक फ्री राशन पहुंच रहा है किसान क्रेडिट कार्ड और आयुष्मान कार्ड दिए गए हैं यहां आयुष्मान आरोग्य मंदिर हेल्थ एंड वेलनेस सेंटर बनाए गए हैं सरकार की ये कोशिश है कि हर लाभार्थी तक सरकारी योजनाएं पहुंचे डीबीटी के माध्यम से केंद्र सरकार हर लाभार्थी के बैंक खातों में सीधे पैसे भेज रही है इससे पारदर्शिता भी आई है और भ्रष्टाचार भी कम हुआ है मैं आपको विश्वास दिलाता हूं लक्षद्वीप के लोगों का अधिकार छीनने वाले किसी को भी बख्शा नहीं जाएगा എൻ്റെ കുടുംബാംഗങ്ങളെ കഴിഞ്ഞ 10 വർഷത്തിൽ ലക്ഷദ്വീപിലെ ജനങ്ങളുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ ഒരു മാർഗവും അവലംബിക്കാതിരുന്നിട്ടില്ല ഇവിടെ പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പദ്ധതി പ്രകാരം 100% ഗുണഭോക്താക്കൾക്കും ഗുണം ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇവിടെ സൗജന്യ റേഷൻ കൊടുക്കുന്നു കിസാൻ ക്രെഡിറ്റ് കാർഡുകൾ നൽകുന്നു ഇവിടെ ആയുഷ്മാൻ ആരോഗ്യ കേന്ദ്രം നിർമ്മിച്ചു ഹെൽത്ത് ആൻഡ് വെൽനസ് കേന്ദ്രം എന്നിവ നിർമ്മിച്ചിരിക്കുന്നു എല്ലാ ലാഭാർത്ഥിയുടെ അരികിലും സർക്കാർ പദ്ധതികൾ എത്തണമെന്നതാണ് സർക്കാരിന്റെ പ്രയത്നത്തിന്റെ പിന്നിലെ ലക്ഷ്യം ഡിബിടിയിലൂടെ നേരിട്ട് ബാങ്ക് മുഖാന്തരം പണം നൽകുന്ന പദ്ധതിയിലൂടെ സർക്കാർ എല്ലാ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്കും പണം എത്തിക്കുന്നുണ്ട് ഇതിലൂടെ സുതാര്യത കൈവന്നിരിക്കുന്നു മാത്രമല്ല അഴിമതി കുറയുകയും ചെയ്തിരിക്കുന്നു ഞാൻ നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു ലക്ഷദ്വീപിലെ ജനങ്ങളുടെ അധികാരം അവർക്ക് അർഹതപ്പെട്ടത് കവർന്നെടുക്കുന്ന ആരെയും വെറുതെ വിടില്ല എന്ന് എൻ്റെ കുടുംബ അംഗങ്ങളെ സാൽ 2020 മേ ആപ്കോ മനെ ഗാരണ്ടി ദി തി കി 1000 ദിൻ മേ ആപ്കോ തേജ് ഇന്റർനെറ്റ് കി സുവിധ പഹുഞ്ച് ജായേഗി ആജ് കൊച്ചി ലക്ഷദ്വീപ് സബ്മറീൻ ഓപ്റ്റിക്കൽ ഫൈബർ പ്രൊജക്ട് കാ ലോകാർപ്പണ ഹോ ഗയാ ഹൈ അബ്
लक्षद्वीप में भी 100 गुना अधिक स्पीड से इंटरनेट चल पाएगा। इससे सरकारी सेवाएं हो, इलाज हो, एजुकेशन हो, डिजिटल बैंकिंग हो, ऐसी अनेक सुविधाएं और बेहतर होगी। लक्षद्वीप में लॉजिस्टिक सर्विस का हब बनाने की जो संभावना है, उनको भी इससे बल मिलेगा। लक्षद्वीप में भी हर घर तक पाइप से पानी पहुंचाने के लिए तेजी से काम किया जा रहा है। खारे पानी को मीठे पानी में बदलने वाला नया प्लांट इस मिशन को और आगे बढ़ाएगा। इस प्लांट से हर रोज 1.5 लाख लीटर पीने का पानी मिलेगा। इसके पायलट प्लांट्स अभी कवरत्ती, अगत्ती और मिनीकॉय आइलैंड में लगाए गए हैं। എന്റെ കുടുംബാംഗങ്ങളെ, 2020 വർഷം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകി 1000 ദിവസത്തിനുള്ളിൽ ലക്ഷദ്വീപിൽ നിങ്ങൾക്ക് വേഗം കൂടിയ ഇന്റർനെറ്റ് സംവിധാനം എത്തിക്കുമെന്ന്. ഇന്ന് കൊച്ചി ലക്ഷദ്വീപ് കടലിനടിയിലൂടുള്ള ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നിരിക്കുന്നു. ഇനി ലക്ഷദ്വീപിൽ 100 ഇരട്ടി വേഗതയിൽ ഇന്റർനെറ്റ് ലഭിക്കുന്നതായിരിക്കും. ഇതിലൂടെ സർക്കാർ പദ്ധതികൾ, ചികിത്സ, വിദ്യാഭ്യാസം, ഡിജിറ്റൽ ബാങ്കിംഗ്, ഇങ്ങനെ പല വിധത്തിലുമുള്ള സേവനങ്ങൾ കൂടുതൽ എളുപ്പമാകും. ലക്ഷദ്വീപിനെ ഗതാഗത സേവനങ്ങളുടെ കേന്ദ്രമാക്കാനുള്ള ശ്രമങ്ങളെ ഇത് സഹായിക്കും. ലക്ഷദ്വീപിൽ എല്ലാ വീട്ടിലും പൈപ്പിൽ വെള്ളമെത്തിക്കാനുള്ള ജോലികൾ വേഗത്തിൽ നടക്കുന്നുണ്ട്. ഉപ്പുവെള്ളത്തെ മധുരമുള്ള വെള്ളമാക്കാനുള്ള പുതിയ കേന്ദ്രം ഈ പദ്ധതിയെ കൂടുതൽ വേഗത്തിലാക്കും. ഈ പ്ലാന്റിൽ നിന്നും പ്രതിദിനം 1.5 ലക്ഷം ലിറ്റർ കുടിവെള്ളം ലഭിക്കും. ഇതിന്റെ ചെറിയ രൂപത്തിലുള്ള പ്ലാന്റുകൾ കവറത്തി, അഗത്തി, മിനിക്കോയ് ദ്വീപുകളിൽ നിർമ്മിച്ചിട്ടുണ്ട്. എന്റെ കുടുംബ അംഗങ്ങളെ, സാഥിയോ, ലക്ഷദ്വീപ് ആനെ പർ മേരി മുലാഖാത്ത് അലി മാനിക് ഫാൻജി സേ ഭി ഹുയി. उनकी रिसर्च, उनके इनोवेशन ने इस पूरे क्षेत्र का बहुत कल्याण किया है। ये हमारी सरकार के लिए बहुत खुशी की बात है कि हमें साल 2021 में अली मानिक अफान को पद्मश्री से सम्मान देने का मौका मिला। भारत सरकार यहाँ के युवाओं को आगे पढ़ने के लिए, इनोवेशन के लिए नए मार्ग बना रही है। आज भी यहाँ युवाओं को लैपटॉप मिले हैं, बेटियों को साइकिल मिली है। हाल के वर्षों तक लक्षद्वीप में कोई उच्च शिक्षा संस्थान नहीं था। इस वजह से यहाँ के युवाओं को पढ़ने के लिए बाहर जाना पड़ता था। हमारी सरकार ने अब लक्षद्वीप में हायर एजुकेशन के लिए नए संस्थान खुलवाए हैं। आंड्रोट और कदमत आइलैंड्स में आर्ट्स और साइंस के नए कॉलेज खोले गए हैं। मिनीकॉय में नई पॉलिटेक्निक बनाई गई है। इससे यहाँ के छात्रों को बहुत फायदा हो रहा है। എന്റെ കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ, ലക്ഷദ്വീപിൽ വന്നതിന് ശേഷം ഞാൻ അലി മാനിക്കഫ് ജിയുമായി കണ്ടു. അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ, നവീന ആശയങ്ങൾ ഇവിടുത്തെ മുഴുവൻ പ്രദേശത്തിനും വളരെ അധികം ഗുണം ചെയ്തിട്ടുണ്ട്. എൻ്റെ സർക്കാരിന് അദ്ദേഹത്തിന് 2021 പത്മശ്രീ നൽകാൻ സാധിച്ചു എന്നുള്ളത് വളരെയധികം സന്തോഷം നൽകുന്നതാണ്. ഭാരത സർക്കാർ ഇവിടുത്തെ യുവാക്കൾക്ക്
മുന്നോട്ട് പോകുന്നതിനായി പുതിയ ആശയങ്ങൾ രൂപീകരിക്കുന്നതിനായി പുതിയ മാർഗ്ഗങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നിവിടെ ലാപ്ടോപ്പ് സൈക്കിൾ എന്നിവ നമ്മുടെ കുട്ടികൾക്ക് നാം നൽകി ഇത്രയും വർഷങ്ങളായി ലക്ഷദ്വീപിൽ ഉയർന്ന വിദ്യാഭ്യാസത്തിന് സ്ഥാപനങ്ങളില്ലായിരുന്നു ഇതു കാരണം ഇവിടത്തെ യുവാക്കൾക്ക് വിദ്യാഭ്യാസത്തിന് പുറത്തു പോകേണ്ടി വന്നിരുന്നു നമ്മുടെ സർക്കാർ ഇപ്പോൾ ഉയർന്ന വിദ്യാഭ്യാസത്തിനായി ലക്ഷദ്വീപിൽ പുതിയ സ്ഥാപനങ്ങൾ തുറന്നിട്ടുണ്ട് ആന്ത്രോത്ത് കടമത്ത് ദ്വീപുകളിൽ ആർട്സ് ആൻഡ് സയൻസിന് പുതിയ കോളേജുകൾ തുറന്നു മിനിക്കോയിൽ പുതിയ പോളിടെക്നിക് നിർമ്മിച്ചു ഇതിലൂടെ ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് വളരെ അധികം ഗുണമുണ്ടായിരിക്കുന്നു എൻ്റെ കുടും അംഗങ്ങളെ സാധ്യോ हमारी सरकार ने हज यात्रियों की सहूलतियों के लिए जो प्रयास किया है उसका भी लाभ लक्षद्वीप के लोगों को मिला है हज यात्रियों के लिए वीजा नियमों को भी आसान बनाया गया है हज से जुड़ी ज्यादातर कार्रवाई अब डिजिटल होती है सरकार ने महिलाओं को बिना महरम हज जाने की भी छूट दी है इन्हीं सब प्रयासों की वजह से उमराह के लिए जाने वाले भारतीयों की संख्या में भारी वृद्धि हुई है എൻ്റെ കുടുംബാംഗങ്ങളെ സുഹൃത്തുക്കളെ നമ്മുടെ സർക്കാർ ഹജ്ജ് യാത്രക്കാരുടെ സൗകര്യത്തിനായി നടത്തിയ പ്രവർത്തനങ്ങൾ ലക്ഷദ്വീപിലെ ജനങ്ങൾക്ക് ഗുണമുണ്ടാക്കിയിട്ടുണ്ട് ഇന്ന് ഹജ്ജ് യാത്രക്കാർക്ക് വിസ നിയമങ്ങൾ എളുപ്പമാക്കിയിട്ടുണ്ട് ഹജ്ജ് യാത്രയുമായി ബന്ധപ്പെട്ട ഇടപാടുകളെല്ലാം ഇപ്പോൾ ഡിജിറ്റലാക്കിയിരിക്കുന്നു സർക്കാർ വനിതകൾക്ക് സ്വയം സഹായികളില്ലാതെ തന്നെ ഹജ്ജിന് പോകാനുള്ള സമ്മതവും കൊടുത്തിരിക്കുന്നു ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് ഉംറയ്ക്ക് പോകുന്ന ഇന്ത്യക്കാരുടെ എണ്ണത്തിൽ വൻ വർധനവുണ്ടായിട്ടുണ്ട് എൻ്റെ കുടും അംഗങ്ങളെ ആജ് ഭാരത് സീ ഫുഡ് കെ മാമലെ മേ ബി वैश्विक बाजार में अपना शेयर बढ़ाने पर बल दे रहा इसका लाभ भी लक्षद्वीप को मिल रहा है यहाँ की टूना मछली का एक्सपोर्ट अब जापान को होने लगा है यहाँ एक्सपोर्ट क्वालिटी की फिश के लिए अनेक संभावनाएं हैं जो यहाँ के हमारे मछुआरे परिवारों का जीवन बदल सकती है यहाँ सीवीड की खेती से जुड़ी संभावनाओं को भी एक्सप्लोर किया जा रहा है लक्षद्वीप का विकास करते हुए हमारी सरकार इस बात पर भी पूरा ध्यान दे रही है कि पर्यावरण को कोई नुकसान ना पहुंचे बैटरी एनर्जी स्टोरेज सिस्टम के साथ बना ये सोलर पावर प्लांट ऐसे ही प्रयास का हिस्सा है ये लक्षद्वीप का पहला बैटरी बैक सोलर पावर प्रोजेक्ट है मुझे यह बताते हुए गर्व का अनुभव हो रहा है कि परम आदरणीय प्रधानमंत्री जी के आशीर्वाद से इस छोटे से संघ प्रदेश की जिसकी कुल आबादी 64,000 के आसपास है सिर्फ 10 ग्रामीण पंचायत है इतने छोटे संघ प्रदेश में पिछले कुछ वर्षों के दौरान शिक्षा स्वास्थ्य पर्यटन पेयजल नागरिक उद्यन मत्स्य उद्योग तथा भौतिक विकास से जुड़ी कई परियोजनाओं पर काफी काम हुआ है तथा कुछ पर तेजी से काम चल रहा है पूरे संघ प्रदेश को एक मॉडल संघ प्रदेश बनाने के लिए संघ प्रदेश के सभी नागरिक भाइयों बहनों को मछुआरे भाइयों जनप्रतिनिधियों एवं प्रशासनिक अधिकारियों तथा कर्मचारियों द्वारा संयुक्त रूप से प्रयास किया जा रहा है आज माननीय प्रधानमंत्री जी के कर कमलों से टेलीकॉम जलापूर्ति सुरक्षा और विद्युत आपूर्ति से जुड़ी 5 महत्वपूर्ण परियोजनाओं का लोकार्पण होने जा रहा है मुझे ये बताते हुए बेहद खुशी हो रही है
कि लक्षद्वीप के निवासियों की बुनियादी सुविधाओं को बेहतर बनाने के लिए स्वास्थ्य, शिक्षा, नागरिक उड्डयन, शिपिंग, स्मार्ट सिटी, पावर जैसी कई परियोजनाओं का शिलान्यास एवं तथा प्रारंभ आने वाले दिनों में होने वाला है। साथियों, आज हम सभी प्रदेशवासियों के लिए यह गौरव का क्षण है कि आज हमारे यशस्वी प्रधानमंत्री जी हमारे बीच उपस्थित हुए हैं। माननीय, आपने हमारा निमंत्रण स्वीकार कर हमें गौरवान्वित किया है। मैं पुनः प्रदेशवासियों की तरफ से आपका हृदय से अभिनंदन एवं स्वागत करता हूँ।